വിയറ്റ്നാമിൽ ഇടിമിന്നൽ വില്ലനാകുന്നു. മഴക്കാലത്ത് വിയറ്റ്നാമിലെ ഒരു ഗ്രാമത്തിൽ അടിക്കടി ഉണ്ടായ ഇടിമിന്നലിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യമാണ്. വിയറ്റ്നാമിലെ സൺടേ ജില്ലയിലെ ലോങ് കോട്ട് ഗ്രാമത്തിലാണ് സംഭവം. മിന്നലാക്രമണം മൂലം ഒരു വർഷത്തിൽ തന്നെ പലതവണ വീടുകൾ തകർന്നു പോകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളതെന്ന് വിയറ്റ്നാം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. കാടിനുള്ളിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇടിമിന്നൽ മൂലം തങ്ങളുടെ കന്നുകാലികൾ ചത്തുപോയെന്നും മരങ്ങൾ കത്തിനശിച്ചെന്നും ഗ്രാമനിവാസിയായ ദിൻവാന്തീം പറയുന്നു. ഇടിമിന്നലിന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ എല്ലാവർക്കും ഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മകൾക്കും പേരുകുട്ടിക്കും കഴിഞ്ഞ വർഷം ഇടിമിന്നലേറ്റിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷം മുമ്പാണ് സംഭവം നടന്നതെങ്കിലും തങ്ങൾക്കുണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ച് ഗ്രാമവാസികൾ ഇപ്പോഴും ഓർക്കുന്നു. മിന്നലാക്രമണത്തെ അതിജീവിച്ചുവെങ്കിലും സംഭവത്തിനു ശേഷം തനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന മറ്റൊരു ഗ്രാമവാസിയും പറയുന്നു. ഓരോ തവണ മിന്നലിന്റെ ശബ്ദം കേൾക്കുമ്പോഴും ഭയന്ന് വരച്ച മുറിയുടെ ഒരു മൂലയിൽ ഇരിക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇടിമിന്നൽ വേഗത്തിൽ ഏൽക്കുക എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശത്തുള്ള ഈ ഗ്രാമത്തിലെ സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിദഗ്ധർക്ക് പോലും മറുപടിയില്ല. നിരവധി തവണ ഗ്രാമത്തിൽ ഇടിമിന്നൽ ഉണ്ടായതുകൊണ്ട് മഴക്കാലത്തെ ഇടിമിന്നൽ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഗ്രാമവാസികൾ കഴിയുന്നത്. സൺ ലോങ് കമ്മ്യൂൺ പീപ്പിൾസ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടാൻ വ്യോട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഗ്രാമത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള പുതിയ ഗ്രാമത്തിലേക്ക് മാറാൻ ഗ്രാമവാസികൾ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. 73 താമസക്കാർ ഇതിനോടകം തന്നെ പുതിയ ഗ്രാമത്തിലേക്ക് മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.